ഹലോ. അപ്പം ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പം കിഡിലോസ്കി റെസിപ്പി റെഡിയാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടിയിട്ടുള്ളത് രണ്ട് മുട്ടയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന എമൗണ്ടിനനുസരിച്ച് മുട്ട എടുക്കാം. അപ്പം ഞാനിപ്പോൾ രണ്ട് മുട്ട വെച്ചിട്ടുള്ളതാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനിയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇടിയപ്പം വരുന്നത്. ഇത് രാവിലെ ഉണ്ടാക്കിയത് ബാക്കി വന്നതാണ് കേട്ടോ. അപ്പം കൈ വെച്ചിട്ട് ഒന്ന് ഇതാ നൂഡിൽസ് പോലെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പം ജസ്റ്റ് എല്ലാം ഒന്ന് വിടുത്തി കൊടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അര കഷ്ണം ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇത്തിരി വെളുത്തുള്ളി പേസ്റ്റുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിലോട്ട് ഗ്രീൻ പീസ്, ബീൻസ്, നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് മസാലപ്പൊടികളായിട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ഇനി ഇതിലോട്ട് വേണ്ടത് കുറച്ച് മാഗി പൗഡറാണ്. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ നൂഡിൽസിൻ്റെ കൂടെ കിട്ടിയ മാഗി പൗഡർ ഇതിലൊന്ന് ചേർത്ത് കൊടുത്തതാണ്, നമുക്കൊരു നൂഡിൽസിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നൂഡിൽസ് വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഷീറ്റ് അവിടെ എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെയുള്ളതാട്ടോ അത് ഇട്ടത്. ഇനി നമുക്കിത് അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ചേർത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾഡ് എഗ്ഗ് റെഡിയാക്കിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് ഈ ഒരു മുട്ടയ്ക്ക് പകരം ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കനോ ബീഫോ നമ്മുടെ കയ്യിലുള്ള മീറ്റൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതാ നമ്മൾ നേരത്തെ ആ മാറ്റി വെച്ചിട്ടുള്ള ഇടിയപ്പം കൂടെ ചേർത്തിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കുറച്ചൊരു സമയം ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ഇതാ ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതാ ഇതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ അധികം ഇളക്കിങ് ആയിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നൊന്നും വേണ്ട. അതിൻ്റെ ആ ഒരു പച്ച ചുഴ ഉണ്ടാവുന്നതാണ്. ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു റെസിപ്പി തന്നെ നമുക്ക് പുട്ട് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നല്ലൊരു കിഡിലൻ റെസിപ്പിയുമായിട്ട് നാളെ കാണാം. Thanks for watching. Bye.